ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഫിസിക്സ് സെക്കൻഡ് സെമസ്റ്റർ ഫിസിക്സിലെ ചില കാര്യങ്ങളാണ് സെക്കൻഡ് സെമസ്റ്റർ ഫിസിക്സിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൊഡ്യൂളാണെന്ന് തോന്നുന്നു സർക്കുലർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ് ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു ഈ കാര്യത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത് സർക്കുല സർക്കുലർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ് സർക്കുലാർ മോഷൻ എന്താണ് റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്നുള്ളതാണ് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് അർത്ഥം ചലിക്കുക നടക്കുന്നത് മോഷനാണ് നമ്മൾ നടക്കുന്നത് ഓടുന്നത് നമ്മൾ വട്ടത്തിൽ കറങ്ങുന്നത് എല്ലാം ചലനമാണ് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് നമ്മൾ വട്ടത്തിൽ കറങ്ങുന്നതാണ് നമുക്ക് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും മറ്റു ഉപഗ്രഹങ്ങളും കറങ്ങുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് എല്ലാം സർക്കുലാർ മോഷനാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ടേമുകളും കാര്യങ്ങളുമാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാന ചലനമുണ്ടാകുന്നതിനെയാണ് ഡിസ് പ്ലേസ് ചെയ്യ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അർത്ഥമാക്കാം ഇറ്റ് ഈസ് ദി ആംഗിൾ ട്രെയ്സ്ഡ് ബൈ റേഡിയസ് അറ്റ് ദി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബോഡി ആ ബോഡി ഇങ്ങനെ കറങ്ങുകയാണ് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന ഒരു ബോഡിയാണ് അപ്പോൾ ഈ വട്ടത്തിൽ കറങ്ങുന്ന ഇപ്പോൾ ബോഡി എന്ന് പറയുന്നത് ഏതാണ് ഇപ്പോൾ ഈ കളറിലൊരു സംഭവമാണ് നമ്മുടെ ബോഡി ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പാത്താണ് ഈ മഞ്ഞ അപ്പോൾ ഈ മഞ്ഞ പാത്തക്കൂടെ ബോഡി ഇങ്ങനെ കറങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഈ ബോഡി ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത് കുറച്ച് ദൂരം ഇതാ ഇത്രയും ദൂരം ഈ കട്ടിയിൽ കാണിച്ചിരിക്കുന്ന ദൂരമാണിത് കറങ്ങിയെന്ന് വിചാരിച്ചാൽ ഇത്രയും സർക്കുലർ മോഷനിൽ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്താണ് ആങ്കുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് കറങ്ങുന്നത് എപ്പോഴും ഒരു വൃത്തത്തിൽ കൂടിയാണ് അപ്പോൾ ആ വൃത്തത്തിന് ഇതാ ഇതുപോലൊരു സെൻ്റർ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ തുടങ്ങുന്ന ഈ പോയിൻ്റ് ആദ്യം ഇവിടെ വെച്ച ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു ദൂരം വരയ്ക്കുക അവിടെ നിന്ന് കറങ്ങി 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 എത്രത്തോളം കറങ്ങുന്നുണ്ട് ആ കറങ്ങുന്ന പോയിൻ്റ് എവിടെ വരെയാണ് അവിടെ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സെൻറ്ററിലേക്ക് ഒരു ദൂരം വരയ്ക്കുക പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ ബോഡി ഒരു സർക്കുലർ മോഷൻ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യം ബോഡി ഇവിടെ ആയിരുന്നു ഈ ബോഡി ഇങ്ങനെ കറങ്ങി 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 ഇവിടെ എത്തി അപ്പോൾ ഈ കറങ്ങി സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും എടുക്കുക അവിടുന്ന് സെൻറ്ററിലേക്ക് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ കിട്ടുന്ന ആംഗിൾ എത്രയാണോ ഇപ്പോൾ കിട്ടുന്ന ഇവിടെ കിട്ടുന്ന ആംഗിൾ ഇതാ ഇതാണ് ഈ ആംഗിളിനെയാണ് നമ്മൾ എന്താ പറയുക ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം സോ ഇറ്റ് ഈസ് ദി ആംഗിൾ ട്രേയ്സ്ഡ് ബൈ ദി റേഡിയസ് അതായത് ഇവിടെ ഈ ഇതാണ് റേഡിയസ് ഈ റേഡിയസ് ഇങ്ങനെ കറങ്ങി 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 ഇവിടെ എത്തിയെന്ന് പറയാം അപ്പോൾ റേഡിയസ് ട്രേസ് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് സെൻറ്ററിൽ എത്രത്തോളം ആംഗിൾ ട്രേസ് ചെയ്തു അതിനെയാണ് ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു മതി നെക്സ്റ്റ് ആംഗ്യുലാർ വെലോസിറ്റി ഒമേഗ എന്താണ് എന്നുള്ളതാണ് നമുക്കറിയാം സാധാരണ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് പെർ ആണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ ടൈമാണ് അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറയുന്നതാണ് ആംഗുലാർ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീറ്റയാണ് സോ ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടൈം ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ ട്രേസ് ചെയ്തതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ് അപ്പോൾ ആംഗുലർ ഈ ഏത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണെങ്കിൽ ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം സോ റേഡിയസ് ബൈ ടൈം ടൈമിൻ്റെ സെക്കൻഡ് റേഡിയൻ റേഡിയസ് അല്ല റേഡിയൻ പെർ സെക്കൻഡ് അടുത്തത് ആംഗുലാർ ആക്സലറേഷൻ എന്താണ് ആൽഫ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേയ്ഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആണ് അപ്പോൾ ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലർ ആക്സലറേഷൻ ഡിവൈഡഡ് ബൈ ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഇതാണ് ആംഗുലാർ ആക്സലറേഷൻ അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസ് ആംഗുലാർ വെലോസിറ്റി ബൈ ആണ് ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയിലുള്ള ചേഞ്ച് അപ്പോൾ ഒമേഗ ടു മൈനസ് ഒമേഗ വൺ ബൈ ടീ എന്ന് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം അപ്പോൾ യൂണിറ്റ് എന്താ വരിക യൂണിറ്റ് എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ് ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ ആണ് ആംഗുലർ ആക്സിലറേഷൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കാരണം എന്താണ് ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ആംഗുലാർ ആക്സലറേഷൻ ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡാണ് ബൈ വീണ്ടും സെക്കൻഡ് വരുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരുന്നു അതുപോലെ ആംഗുലർ ആക്സലറേഷനെ എക്സ്പ്രസ് ചെയ്യുന്നത് ആർ പി എമ്മിലാണ് റെവല്യൂഷൻസ് പെർ മിനിറ്റിലാണ് ആംഗുലർ ആക് സോറി ആംഗുലർ ആക്സലറേഷൻ അല്ല ആംഗുലർ വെലോസിറ്റി ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഒമേഗയാണ് ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിസ് റേഡിയസ് ലീനിയർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ആൽഫയാണ് ഓക്കെ സോ ലീനിയർ വെലോസിറ്റി അതായത് സാധാരണ നമ്മൾ നേർരേഖയിൽ പോകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ കറങ്ങുന്ന വെലോസിറ്റിയെ ആറ് കൊണ്ട് ഗുണിച്ചതാണ് ആറ് ഇൻറ്റു ഒമേഗ ലീനിയർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നേ അതായത് നേർരേഖയിലുള്ള രേഖയിലുള്ള ആക്സലറേഷൻ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് വെലോസിറ്റി കൂടുന്നതിന് പറയുന്ന പേരാണ് അത് വട്ടത്തിൽ കറങ്ങുന്ന ആക്സലറേഷൻ വട്ടത്തിലുള്ള ആക്സലറേഷനെ ആറ് കൊണ്ട് കുണിച്ചതിന് ഈക്വൽ ആണ് അടുത്തത് സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഈ വലതുവശത്തുള്ള ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക ഒരു സെ സർക്കിൾ കാണിച്ചിട്ടുണ്ട് സർക്കിളിൻ്റെ റേഡിയസ് ആറാണ് സെൻറ്റർ ആണ് അവിടെ ഒരു ബോഡി ഉണ്ടായിരുന്നു ആ ബോഡി ഇവിടെയാണ് ആ ബോഡി ഉണ്ടായിരുന്നത് ഗ്രീൻ കളറിൽ കാണിച്ചുകൊടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ ചലിച്ച് 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 അവിടെ എത്തി അപ്പുറത്തെത്തി അപ്പോൾ അത് അതിനെടുത്തിട്ടുള്ള ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് തീറ്റയാണ് അപ്പോൾ ആദ്യം ഇവിടെ ഈ സ്ഥലത്താണ് ബോഡി ആയപ്പോൾ അതിൻ്റെ വെലോസിറ്റി കാണിച്ചതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അതാണ് വി പിന്നെ അതിങ്ങനെ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിയല്ലേ ഇങ്ങനെ എവിടെ എത്തുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും അതിങ്ങനെ ഇങ്ങോട്ട് എത്തുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് അപ്പം ഈ വട്ടത്തിൽ കറങ്ങുന്നതിൻ്റെ വെലോസിറ്റിയുടെ ആംഗുലർ വെലോസിറ്റിയുടെ അളവ് അഥവാ ആ സ്പീഡിൻ്റെ ആ വെലോസിറ്റിയുടെ അളവ് അഥവാ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല അത് ഒരു നിശ്ചിത റേഡിയൻ പെർ സെക്കൻഡാണ് എന്ന് വിചാരിക്കുക പക്ഷേ ഇതിൻ്റെ എന്ത് മാറുന്നുണ്ട് ഡയറക്ഷൻ മാറുന്നുണ്ട് കാരണം ഈ പൊസിഷനിലായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു പൊസിഷൻ മാറിയപ്പോൾ ഇങ്ങോട്ടായി അടുത്ത പൊസിഷനിൽ ഇങ്ങോട്ടായി അടുത്ത് ഇവിടെത്തുമ്പോൾ ഇങ്ങോട്ടായി അത് ഇവിടെത്തുമ്പോൾ ഇങ്ങോട്ടായി ഇവിടെത്തുമ്പോൾ ഇങ്ങോട്ട് താഴേക്കായി ഇവിടെത്തുമ്പോൾ ഇങ്ങോട്ടായി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ആംഗുലാർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ് പക്ഷേ ഡയറക്ഷൻ ഇസ് കീപ് ഇസ് കീപ്പിംഗ് ഓൺ ചേഞ്ചിങ് അപ്പോൾ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയണം എന്താണ് സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോയിൻ്റ് സർക്കുലാർ മോഷനിൽ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് മാഗ്നറ്റ്യൂഡ് ആണ് ആംഗുലാർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ് ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഡയറക്ഷൻ എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ആ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് ശരിക്കും ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ആക്സലറേഷൻ യഥാർത്ഥത്തിൽ ഈ ആംഗുലർ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ് വെലോസി ആംഗുലാർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകുന്നില്ല അപ്പോൾ ശരിക്കും അവിടെ ആക്സലറേഷൻ ഉണ്ടാകില്ല പക്ഷേ ഇവിടെ സെൻട്രിപ്പറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത് മാഗ് ആംഗുലാർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നത് കൊണ്ടല്ല മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല പിന്നെയോ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ സർക്കുലർ മോഷനിലുള്ള ഒരു ബോഡിയുടെ ആംഗുലർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആക്സിലറേഷനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത് സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ടുവേഡ്സ് ദി സെൻറ്റർ ആയിരിക്കും നമ്മൾ കറങ്ങുന്ന ആ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്റർ അതിൻ്റെ കേന്ദ്രം ആ വൃത്ത കേന്ദ്രം എങ്ങോട്ടാണോ ആ കേന്ദ്രത്തിലേക്കായിരിക്കും ആ കറങ്ങുന്ന ബോഡിയുടെ സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ അപ്പോൾ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ബോഡിക്കും ഉണ്ടാകുന്ന ആക്സലറേഷനാണ് സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ ഇത് ടുവേഡ്സ് ദി സെൻറ്റർ ആയിരിക്കും സെൻറ്ററിന് നേരെ ആ സർക്കുലർ പാത്തിൻ്റെ സെൻറ്ററിന് വൃത്ത കേന്ദ്രത്തിലേക്കായിരിക്കും ആ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഈ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം അത് നമുക്ക് ഇക്വേഷൻ വഴി അല്ലെങ്കിൽ ഡെറിവേഷൻ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അളവാണ് ഈ സെൻട്രൽ പെറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ വി ഇൻ ഒമേഗ വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റിയാണ് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയാണ് ലീനിയർ വെലോസിറ്റി ഇൻറ്റു ആംഗുലർ വെലോസിറ്റി വി ഒമേഗ ചെയ്താൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം അതേപോലെ തന്നെ വി എന്ന് പറയുന്നത് വി എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ പറയുകയുണ്ടായി ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഒമേഗയാണ് അപ്പോൾ നമ്മുടെ ഈ വി ഇൻറ്റു ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷനിൽ വിക്ക് പകരം ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർ ഒമേഗ ഇൻറ്റു ഒമേഗ അഥവാ ആർ ഒമേഗ സ്ക്വയർ എന്ന് ഇക്വേഷൻ കിട്ടും അപ്പോൾ വി ഒമേഗ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ ഇനി അതല്ല നമുക്ക് വി ഒമേഗ എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷനിൽ ഒമേഗക്ക് പകരമാണ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് ഒമേഗക്ക് പകരം ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒമേഗൽ എന്ത് കിട്ടും വി ബൈ ആറ് ആ വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും വി ഇൻറ്റു വി ബൈ ആർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ സോ ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ വി ഒമേഗ അല്ലെങ്കിൽ ആർഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഇനി സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാം നമുക്ക് ഒരു ബോഡിയെ സർക്കുലർ മോഷനിൽ നിലനിർത്തണം ഇപ്പോൾ ഈ വട്ടത്തിൽ കറങ്ങിക്കൊണ്ട് ഒരു ബോഡിനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം ആ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആക്സലർ സെൻറ്റർ പെറ്റൽ ആക്സലറേഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടും ഇങ്ങനെ എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകണം ആ ഫോഴ്സിനെയാണ് ഒരു ബോഡിയെ സർക്കുലർ മോഷനിൽ നിലനിർത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സെൻറ്റർ ഫോഴ്സ് എന്ന് പറയും ഇറ്റ് ഈസ് എ ഫോഴ്സ് റിക്വയർ ടു കീപ് ദ ബോഡി ഇൻ സർക്കുലർ മോഷൻ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ടിങ് ടു വേർഡ്സ് ദി സെൻറ്റർ ഓർ ഇൻ വേഡ്സ് ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ വേഡ്സ് ഉള്ളിലേക്കാണ് സെൻറ്ററിന് നേരെയാണ് അപ്പോൾ ഫോഴ്സിൻ്റെ സെൻറ്റർ പെറ്റിൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ വി ഒമേഗയാണ് അല്ലെങ്കിൽ ആർ ഒമേഗ സ്ക്വയർ ആണ് അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ആണ് അങ്ങനെയാണെങ്കിൽ സെൻറ്റർ പെറ്റിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാം ന്യൂട്ടൻ്റെ തേർഡ് നിയമപ്രകാരം ന്യൂട്ടൻ്റെ ചലന നിയമത്തിലെ ഒരു നിയമപ്രകാരം എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ് അപ്പോൾ എ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു വി ഒമേഗ അല്ലെങ്കിൽ ആർ ഒമേഗ സ്ക്വയർ അതുമല്ലെങ്കിൽ ബി സ്ക്വയർ ബൈ ആർ അതിനെക്കൊണ്ട് എമ്മിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും സോ ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം വി ഒമേഗ അല്ലെങ്കിൽ എം ആർ ഒമേഗ സ്ക്വയർ അതുമല്ലെങ്കിൽ എം വി സ്ക്വയർ ബൈ ആർ എന്നുള്ളതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ അടുത്തത് ബാങ്കിങ് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽസ് ആണ് എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽസ് എന്ന് പറയുന്നത് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഈസ് റേയ്സ്ഡ് എബവ് ദ ലെവൽ ഓഫ് ഇന്നർ എഡ്ജ് ടു പ്രൊവൈഡ് ദ സെൻട്രർ പെറ്റൽ ഫോർസ് ടു ദ വിയേക്കിൾ ഇൻ കേഡ് ട്രാക്ക് ഇൻ ഓർഡർ ടു അവോയ്ഡ് സ്കിറ്റിംഗ് നമുക്ക് ഇതൊരു റോഡ് ഞാനിവിടെ ഒരു ചിത്രം വരയ്ക്കാം ഇതൊരു റോഡാണ് എന്ന് വിചാരിക്കുക ഈ റോഡിൽ കറിവുള്ളത് ഇങ്ങനെയാണ് കറവുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു സർക്കിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് സർക്കിളിൻ്റെ സെൻ്റർ ഉണ്ടാവുക ഇവിടെയാണ് സെൻറ്റർ ശരിയല്ലേ കറവ് ഇങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ഇതുവഴി ഒരു വണ്ടി ഒരു കാർ എന്തെങ്കിലും ഒരു വെഹിക്കിൾ ഇതിലേക്കൂടെ ഇങ്ങനെ പാസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സർക്ക് ഈ ഈ ഒരു വണ്ടി ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൻറ്റർ പെറ്റൽ ആക്സലറേഷൻ വേണം സെൻറ്റർ പെറ്റൽ ആക്സലറേഷൻ അല്ലെങ്കിൽ സെൻ്റർ പെറ്റൽ ഫോഴ്സ് വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു വണ്ടിക്ക് അതിൻ്റെ സെൻറ്റർ ആ ഒരു പാത്തിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് സെൻട്രർ പെറ്റൽ ഫോഴ്സ് ഉണ്ടാകണം എങ്കിൽ മാത്രമാണ് ഈ വിയക്കിൾ ഈ വണ്ടി സ്കിഡാവാതെ നേരെ കറക്റ്റായിട്ട് അതുവഴി പോവുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള റോഡിൽ ഈ വണ്ടി ഇതേപോലെ പോകുന്ന സമയത്ത് സ്കിഡ് ആവാതെ പോകണമെങ്കിൽ സെൻടർ പെറ്റൽ ഫോഴ്സ് ആവശ്യമാണ് ഈ പെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റോഡിൻ്റെ റോഡിൻ്റെ ഈ എൻഡിനെ നമ്മൾ പറയുന്നത് ഇന്നർ എഡ്ജ് എന്നാണ് ഈ എൻഡിനെ നമ്മൾ പറയുന്നത് ഇന്നർ എഡ്ജ് എന്നാണ് ഇപ്പുറത്തെ എൻഡിനെ നമ്മൾ പറയുന്നത് ഔട്ടർ എഡ്ജ് എഡ്ജെന്നാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഔട്ടർ എഡ്ജ് കുറച്ച് പൊക്കും ഇപ്പം നമ്മൾ ഈ റോഡിൻ്റെ ഇവിടെ എടുക്കുക ഇവിടെ എടുക്കുക ഇത് നമ്മളിങ്ങനെ അതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൽ നോക്കുകയാണ് ഈ റോഡ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചിവിടെ കുറച്ചിങ്ങനെ റൈസ് ചെയ്യുന്നുണ്ട് കുറച്ചിവിടെ ഇങ്ങനെ റൈസ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഹൈറ്റിൽ വ്യത്യാസം വരുത്തുന്നുണ്ട് ഇങ്ങനെ ചിരിഞ്ഞിട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഇന്നർ എഡ്ജിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ റോഡ് അവിടത്തെക്കാളും കുറച്ച് പൊക്കിയിട്ടാണ് ഈ ഇവിടെ ഉള്ളത് അപ്പോൾ ചെറിയൊരു ഒരു സ്ലാൻഡ് ഇങ്ങനൊരു ഇങ്ങനൊരു ഇത് വരും ഇത്രയും ഹൈറ്റിലാണ് ഇങ്ങനെയാണ് അതിൻ്റെ ത്രീ ഡി വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും ചെറിയ ഒരു ഒരു സ്ലാൻഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെയാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ ആംഗിൾ നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ഇത്രയും ആംഗിൾ ഉണ്ട് ഈ കാണുന്ന ആംഗിൾ ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ അപ്പോൾ എന്താ ആംഗിൾ എന്താ ആംഗിൾ അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത് എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത് ഈ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാൾ കുറച്ച് ഇങ്ങനെ ഒരു ആങ്കിൾ ഇത്രയും ആംഗിൾ റൈസ് ചെയ്ത് പൊക്കി വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് സെൻട്രൽ ഫ്യൂ സെൻട്രർ ഫ്യൂ സെൻട്രിൽ പെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ വാഹനങ്ങൾ സ്കിഡ് ആവാതെ പോകും അപ്പോൾ ഇതാണ് ഇതിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്